everyone, welcome back to our channel. എല്ലാവരും എന്തു പറയുന്നത് സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ നല്ല മഴ വരാൻ പോവുകയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആണ്. കാരണം നമ്മൾ നമ്മുടെ പഴയ ബാക്ക് ടു ആ DIY ടൈമിലോട്ട് പോവാണ് കേട്ടോ. കാരണം വീട്ടിൽ നിന്ന് വന്ന ശേഷം എനിക്ക് ശരിക്കും ഒരു ക്രാഫ്റ്റ് വീഡിയോയോ DIY വീഡിയോയോ ഒന്നും തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഐ എം സോ ഹാപ്പി ആഫ്റ്റർ എ ലോങ് ടൈം ഞാനൊരു DIY കണ്ടൻറ്റുമായിട്ട് വന്നിട്ടുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് എത്രയും ഈസി ആയിട്ട് എത്ര പെട്ടെന്ന് നമുക്ക് വാൾ സ്റ്റിക്കേഴ്സോ അല്ലാന്നുണ്ടെങ്കിൽ ജേണൽ സ്റ്റിക്കേഴ്സോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ ഒട്ടിക്കുന്ന പോലെ നമ്മുടെ മൊബൈൽ കവറിൻ്റെ ബാക്കിലൊക്കെ നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി നമ്മൾ ആമസോണിനോ അല്ലെങ്കിൽ ഓൺലൈൻ സൈറ്റുകളിൽ നിന്നൊക്കെ വാങ്ങാറില്ലേ, അറ്റ്ലീസ്റ്റ് ഒരു 150 റുപ്പീസോ അല്ലെങ്കിലും അതിന് കൊടുക്കേണ്ടി വരും. അത് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് DIY ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. കുട്ടികൾക്ക് വരെ ഇത് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സമയങ്ങളായത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് പേപ്പറല്ലേ നമ്മുടെ A4 ഷീറ്റ്, അതിലാണ് കേട്ടോ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അത് ആവശ്യമാണ്. അതുപോലെ ഔട്ട്ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കളറിലുള്ള CD മാർക്കേഴ്സ് എടുത്തിട്ടുണ്ട്. CD മാർക്കേഴ്സ് അറിയാലോ, അത് പെർമനൻറ്റ് മാർക്കർ പോലത്തെ സംഭവമായിരിക്കും അല്ലേ. പിന്നെ കളർ പെൻസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം. സ്കെച്ചോ ക്രയോൺസോ എന്തെങ്കിലും കളർ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ളത് അതെടുക്കാം. അപ്പോൾ എൻ്റെ അതില്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഓയിൽ പേസ്റ്റിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് നമുക്ക് എങ്ങനത്തെ സ്റ്റിക്കേഴ്സാണ് ആവശ്യമുള്ളത് അതിനൊന്നുകൂടെ ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുക കേട്ടോ. അതിപ്പോൾ എങ്ങനത്തെ വേണമെങ്കിലാവാം, എന്ത് രൂപം ആവാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എനിക്കിഷ്ടമുള്ള ചില കുറച്ച് എസ്തെറ്റിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുടെ കുട്ടി കുട്ടി രൂപങ്ങളാണ് ഇവിടെ വരച്ച് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് അതിനെ നമുക്ക് എങ്ങനത്തെ കളർ കൊടുക്കാൻ തോന്നുന്നോ അങ്ങനത്തെ കളേഴ്സൊക്കെ കൊടുത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ എനിക്ക് തോന്നുന്ന കളറൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന് പുറത്തായിട്ട് നമ്മുടെ CD മാർക്കർ യൂസ് ചെയ്തിട്ട് അതിന് ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുക. അപ്പം കറുപ്പ് കളർ യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഔട്ട്ലൈൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കതിങ്ങനെ എടുത്ത് നിൽക്കുന്ന പോലെ തോന്നും. ഇനി നമ്മൾ വരച്ചു വെച്ചിരിക്കുന്ന ഡ്രോയിങ്സിൻ്റെ മുകളിലായിട്ട് സെല്ലോ ടേപ്പ് മുഴുവനായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. നല്ലപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ. എന്നിട്ടിതിനെ ഓരോ സ്റ്റിക്കേഴ്സായിട്ട് ഇനി നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ അതിൻ്റെ അളവ് ആവശ്യം ഔട്ട്ലൈനും, അതായത് ഈ ഒരു വൈറ്റ് കളറ് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ആ ഒരു ഭംഗിയായിട്ട് തന്നെ കിട്ടും അത്. അപ്പോൾ അതെ, നമ്മൾ മുഴുവൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട് കുട്ടി കുട്ടി സ്റ്റിക്കറായിട്ട്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ശരിക്കും. ഇത് കറക്റ്റായിട്ട് ഒരു ഫിനിഷിംഗ് ആയിട്ടൊന്നും വരയ്ക്കണമെന്നൊന്നുമില്ല, പക്ഷേ എങ്കിൽ പോലും ഇത് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കറക്റ്റ് ആ ഒരു സ്റ്റിക്കേഴ്സിൻ്റെ രൂപം വന്നിട്ടുണ്ട്. ഞാനിതേ വാളിലൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ ലേഡീനെ നമുക്കറിയില്ല, ഞാൻ നേരത്തെ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. ആമസോണിൽ നിന്ന് വാങ്ങിച്ച നമ്മുടെ സ്റ്റിക്കറാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നിന്നിട്ട് നമ്മുടെ സ്റ്റിക്കേഴ്സ് അത്ര മോശമൊന്നല്ല, നല്ല അടിപൊളി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിതെല്ലാവരും വേഗം ട്രൈ ചെയ്ത് നോക്കിയോ. ഞാൻ എൻ്റെ വാട്ടർ ബോട്ടിലും ചെറിയൊരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ, ഒരു കുട്ടി വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.